നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പിൽ നമ്മുടെ മെസ്സേജുകളൊക്കെ നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോയാൽ അതെങ്ങനെ തിരിച്ചെടുക്കാമെന്നതിനെ കുറിച്ച് പല സുഹൃത്തുക്കളും ഓരോ ദിവസവും മെസ്സേജ് ചെയ്യാറുണ്ട്. വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും അതുപോലെ തന്നെ ചാറ്റ് മെസ്സേജ് ആണെങ്കിലൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയാൽ എങ്ങനെ തിരിച്ചെടുക്കാമെന്നൊക്കെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ പുതിയൊരു മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പ് മാറ്റുന്ന സമയത്ത് വാട്സപ്പ് ചാറ്റുകൾ നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് പുതിയ മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ ചാറ്റുകൾ കൊണ്ടുപോകാം എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള പരിഹാരമാണ്. വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വാട്സപ്പിൽ കാണുന്നത് ഇതുപോലെയാണ്. നമുക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഡാറ്റകളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചെടുക്കാനും, മാത്രമല്ല പുതിയൊരു മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പ് മാറ്റുന്ന സമയത്ത് നമ്മുടെ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത് പോകാതെ പുതിയൊരു മൊബൈൽ ഫോണിലേക്ക് നമ്മുടെ ഈ ചാറ്റ് മെസ്സേജുകളെല്ലാം തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് മുകളിൽ നിന്ന് താഴെയായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ജിമെയിൽ ഐഡിയും കാണാൻ സാധിക്കും. ഇതിലേത് ജിമെയിൽ ഐഡിയിലേക്കാണ് നിങ്ങളുടെ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മെയിൽ ഐഡി സെലക്ട് ചെയ്യണം. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോഗിൻ ചെയ്യാത്തൊരു ജിമെയിൽ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങളിവിടെ വെച്ച് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകളെല്ലാം ഈ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിവിടെ ചെയ്യാനുള്ളത് ഏറ്റവും മുകളിൽ തന്നെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളിടത്ത് നിങ്ങൾ നെവർ എന്നുള്ളതോ ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ് എന്നുള്ളതോ ഡെയിലി വീക്ക്ലി മന്ത്ലി എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ്. ഞാനൊരു ഡെയിലി എന്നുള്ളിടത്ത് വെക്കുകയാണെങ്കിൽ അത് ഇനി എല്ലാ ദിവസവും രാത്രി 2 മണിക്ക് എൻ്റെ വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ ബാക്കപ്പ് ചെയ്യും. അതായത് ഓരോ ദിവസവും വരുന്ന മെസ്സേജ് രാത്രി 2 മണിയോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കും, അതായത് സൂക്ഷിച്ച് വെക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്കപ്പ് യൂസിങ് സെല്ലുലർ എന്നുള്ള ഓപ്ഷനാണ്. ഈ ബാക്കപ്പ് യൂസിങ് സെല്ലുലർ എന്നുള്ളത് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് എനേബിൾ ചെയ്യുക. വൈഫൈ ആണ് ഉപയോഗിക്കുന്ന ആളുകൾ ഇത് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തിൽ ഇൻക്ലൂഡ് വീഡിയോസ് എന്ന ഓപ്ഷൻ കാണും, ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ബാക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസുകളടക്കം ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ഏതെങ്കിലും വീഡിയോ ഡിലീറ്റ് ആയിപ്പോയാൽ ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും മുകളിൽ എൻഡ് ടു എൻ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പ് കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ഇത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും, ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്കപ്പ് നിങ്ങളുടെ വാട്സപ്പ് മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ മറ്റോ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്തെടുക്കുന്നത് തടയുന്നതിന് വേണ്ടി, അതായത് നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളുടെ ബാക്കപ്പ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ പാസ്വേഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് അടുത്ത കാലത്തായിട്ട് വാട്സപ്പ് കൊണ്ടുവന്നൊരു ഫീച്ചറാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഏറ്റവും മുകളിൽ ബാക്കപ്പ് എന്നുള്ളൊരു ഗ്രീൻ കളർ കാണും, ഇത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പ് ബാക്കപ്പ് ആകുന്നത് കാണാൻ സാധിക്കും, ബാക്കപ്പ് മെസ്സേജ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ഇതാ ഈ ലൈൻ ഇതുപോലെ കാണാൻ സാധിക്കും. ഇത് 100% പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 100% പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വാട്സപ്പിനകത്ത് കൂടുതൽ ചാറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇത് ബാക്കപ്പ് ആകുന്നുണ്ട്. കൂടുതൽ ചാറ്റ് മെസ്സേജുകളുള്ള ഒരുപാട് കാലമായി ഉപയോഗിക്കുന്ന വാട്സപ്പ് ആണെങ്കിൽ നല്ല സമയമെടുക്കും ഇത് ബാക്കപ്പായി പൂർത്തിയാകാൻ. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇനി ബാക്കപ്പ് എവിടെയാണ് കാണാൻ സാധിക്കുക? കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാം. രണ്ടാമത് ലോഗിൻ ചെയ്ത സമയത്ത് OTP എല്ലാം കൊടുത്ത് വരുന്ന സമയത്ത് റീസ്റ്റോർ എന്ന് ചോദിക്കും. നമ്മൾ റീസ്റ്റോർ എന്നുള്ളത് ഓക്കെ കൊടുക്കുക. തുടർന്ന് റീസ്റ്റോർ നൗ എന്നുള്ള ഓപ്ഷൻ ചോദിക്കും, അത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇത് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ പരിശോധിച്ചത് നമ്മൾ വാട്സപ്പ് മെസ്സേജുകൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആരോഗ്യമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.